ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ക്രിസ്തുമസ് വിരുന്ന് ഇന്ന്. വൈകുന്നേരം 5 രാജ്ഭവനിലാണ് ആഘോഷം. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വകുപ്പ് സെക്രട്ടറിമാരെയും പ്രതിപക്ഷ നേതാവിനെയും വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ വിരുന്നിന് പോകേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും തീരുമാനം. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാൻ രാജസ്ഥാനിലേക്ക് പോയ പ്രതിപക്ഷ നേതാവും വിരുന്നിൽ പങ്കെടുക്കില്ല. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ചീഫ് സെക്രട്ടറിക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും വിരുന്നിൽ പങ്കെടുക്കേണ്ടി വരും. വിരുന്നിന് പോകരുതെന്ന് സർക്കാർ സെക്രട്ടറിമാരോട് നിർദ്ദേശിച്ചിട്ടുമില്ല. ബംഗാൾ ഗവർണറുടെ വിരുന്നിന് പോകരുതെന്ന് മമതാ ബാനർജി മുൻപ് ഉദ്യോഗസ്ഥരെ വിലക്കിയിരുന്നു. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും സർക്കാരിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. ഗവർണറുടെ അനുമതി വാങ്ങിയെടുത്ത് നിയമമായി മാറ്റുക എന്നതുതന്നെയാണ് പ്രധാന വെല്ലുവിളി. ഒപ്പിടില്ലെന്ന് ഗവർണർ വ്യക്തമാക്കിയതിനാൽ ബില്ലിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് സമീപഭാവിയിൽ ഒന്നും നടപ്പാവില്ല. ഗവർണർ സർക്കാർ തർക്കവും നിയമപോരാട്ടങ്ങളും സർവകലാശാലകളെയും പ്രതിസന്ധിയിലാക്കും. വി വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭേദഗതി പോലും അംഗീകരിക്കാതെ സർക്കാർ സഭയിൽ ബില്ല് പാസാക്കി. പക്ഷെ അപ്പോഴും നിരവധി കടമ്പകൾ ബാക്കിയാണല്ലോ. ഗവർണറുടെ അംഗീകാരം വേണം. രാഷ്ട്രപതിക്ക് ബില്ല് അയക്കാനുള്ള സാധ്യതകൾ രാജ്ഭവൻ തേടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്ത്, നിയമസഭ ബില്ല് പാസാക്കിയെങ്കിലും അതിന് ഗവർണറുടെ അനുമതി കിട്ടുക നമുക്ക് ഇപ്പോൾ അത് അതിന്റെ ഒരു ചെറിയ സാധ്യത പോലും പറയാൻ കഴിയില്ല. കാരണം ഇത് സമാനമായ ഓർഡിനൻസ് നേരത്തെ തന്നെ ഗവർണർക്ക് മുന്നിൽ ചെന്നതാണ്. ഇപ്പോൾ ബില്ല് പാസ്സായതോടുകൂടി ആ ഓർഡിനൻസിന്റെ നിലനിൽപ്പ് ഇല്ലാതായി കഴിഞ്ഞു. പക്ഷെ എങ്കിൽ തന്നെയും ആ ഓർഡിനൻസിൽ ഗവർണർ കൈക്കൊണ്ട നിലപാടുണ്ട്. സമാനമായ നിലപാട് തന്നെയായിരിക്കും ഈ ബില്ലിന്റെ കാര്യത്തിലും ഗവർണർ സ്വീകരിക്കുക. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിക്കൊണ്ടുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ തീരുമാനം അത് ഗവർണർ അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഈ ഇതിൽ സർവകലാശാലകളുടെ വി സിമാരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ കടുത്ത നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചാൻസലർ സ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിന്ന് സർക്കാരുമായി ഒരു അനുരഞ്ജനം അല്ലെങ്കിൽ സർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിൽ വഴങ്ങിക്കൊടുക്കാൻ ഗവർണർ തുനിയില്ല എന്ന കാര്യം ഉറപ്പാണ്. പിന്നീട് സർക്കാരിന് മുന്നിലുള്ള വഴിയാകട്ടെ ഈ കോടതിയിലേക്ക് പോവുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദീർഘകാലം വേണ്ടിവരും ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകാൻ. കാരണം ഹൈക്കോടതി സുപ്രീം കോടതി വരെ എത്തിയാലും ഈ നിയമപോരാട്ടം തുടരും. ഭരണഘടനാ ബെഞ്ചിന് മുന്നിലേക്ക് ഈ വിഷയം എത്തേണ്ടി വരും. അതിനു മുൻപ് രാഷ്ട്രപതി ഈ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രപതിക്ക് വിടേണ്ട തരത്തിലുള്ള വിഷയങ്ങളല്ല ഈ ബില്ലിലുള്ളതെന്നാണ് സർക്കാർ ഉയർത്തുന്ന വാദം. എങ്കിൽ തന്നെയും സർവകലാശാലകളുടെ ഭരണകാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തു പോവുകയും അതിനെ തന്റെ ചാൻസലർ പദവിയുടെ അധികാരം ഉപയോഗിച്ച് ഗവർണർ എതിർക്കുകയും ചെയ്താൽ സ്വാഭാവികമായും സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങൾ അവതാളത്തിലാകും. അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ആശങ്കകളുണ്ട്. അവിടെയും ഉയരുന്ന ഒരു കാര്യം യോഗ്യരായ ആളുകളെ യു ജി സി മാനദണ്ഡ പ്രകാരം ചാൻസലർക്ക് നിയമിക്കാനാകും. ഇത് നേരത്തെ തന്നെ സാങ്കേതിക സർവകലാശാലയെ ബി സി എ നിയമിച്ച ഗവർണറുടെ നടപടി അത് ഹൈക്കോടതി അംഗീകരിക്കുന്ന നിലയും ഉണ്ടായി. ഏതായിരുന്നാലും വലിയ തർക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രഞ്ജിത്ത്, ശരി. വി വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു. നിയമസഭാ സമ്മേളനം ഇന്നലെ അനിശ്ചിതകാലത്തേക്കാണ് പിരിഞ്ഞതെങ്കിലും നയപ്രഖ്യാപന പ്രസംഗം നീട്ടിവെക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോഴും സർക്കാർ. സഭാസമ്മേളനം പിരിഞ്ഞ വിവരം മന്ത്രിസഭ ചേർന്ന് ഗവർണറെ അറിയിക്കില്ല. ഇതിലൂടെ സർക്കാർ ആഗ്രഹിക്കുന്ന സമയത്ത് വീണ്ടും സമ്മേളനം തുടർന്നും നടത്താനാകും. കലണ്ടർ വർഷത്തെ ആദ്യ നിയമസഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങുന്നതാണ് പതിവ്. എന്നാൽ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച ഗവർണറെ കൊണ്ട് നയം പ്രഖ്യാപിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. നേരത്തെയും നയപ്രഖ്യാപന പ്രസംഗം എന്ന അവസരം മുതലെടുത്ത് സർക്കാരിനെ ഗവർണർ മുൾമുനയിൽ നിർത്തിയിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ അടങ്ങിയ നയപ്രഖ്യാപനം ഗവർണർ അത്ര എളുപ്പം ഒപ്പിടുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നില്ല. അഥവാ ഒപ്പിട്ടാൽ തന്നെ അത് അതേപടി വായിക്കാനുമിടയില്ല. ഇക്കാരണങ്ങളാലാണ് നയപ്രഖ്യാപന പ്രസംഗം നീട്ടിവെക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. നിയമസഭാ സമ്മേളനം അവസാനിച്ചത് മന്ത്രിസഭാ ശുപാർശയോടെ ഗവർണറെ അറിയിക്കാതിരിക്കലാണ് നയപ്രഖ്യാപനം വൈകിപ്പിക്കാൻ സർക്കാർ കണ്ടിരിക്കുന്ന മാർഗം. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നുവെന്ന് സ്പീക്കർ അറിയിച്ചാലും മന്ത്രിസഭായോഗം ചേർന്ന് സഭ പിരിഞ്ഞതായി ഗവർണറെ അറിയിച്ച് വിജ്ഞാപനം ഇറങ്ങുമ്പോഴേ നടപടിക്രമം പൂർത്തിയാകൂ. സഭ പിരിയുന്നതായി മന്ത്രിസഭ ശുപാർശ ചെയ്യാത്ത പക്ഷം പിന്നീട് സഭ സമ്മേളിച്ചാലും പഴയ സമ്മേളനത്തിന്റെ തുടർച്ചയായി മാറും. ഇതോടെ വീണ്ടും സഭ സമ്മേളിക്കണമെങ്കിൽ മന്ത്രിസഭ ചേർന്ന് തീരുമാനമെടുത്ത് സ്പീക്കറോട് ശുപാർശ ചെയ്താൽ മതി. ഗവർണറുടെ അനുമതി വേണ്ട. നിയമസഭയിലെ പുസ്തകോത്സവം കഴിഞ്ഞേ ഇനി സഭ ചേരുകയുള്ളൂ. ഇത് രണ്ടാം തവണയാണ്
സംസ്ഥാന സർക്കാർ ഗവർണറുടെ നയപ്രഖ്യാപനം മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നത്. ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗവർണർ രാം ദുലാരി സിൻഹയുമായി ഇടഞ്ഞപ്പോഴാണ് നയപ്രഖ്യാപന പ്രസംഗം നീട്ടിയത്. തൽക്കാലത്തേക്ക് നയപ്രഖ്യാപനം ഒഴിവാക്കാമെന്നല്ലാതെ സ്ഥിരമായി ഗവർണറെ മാറ്റി നിർത്താനാകില്ല. ഇപ്പോഴത്തെ സമ്മേളനത്തിന്റെ തുടർച്ചയല്ലാതെ അടുത്ത വർഷം ഏതെങ്കിലും ഒരു സഭാസമ്മേളനം ചേരണമെങ്കിൽ ഗവർണറുടെ നയപ്രഖ്യാപനം വേണ്ടിവരും. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് രജിസ്ട്രേഷൻ നിയമം നിയമസഭ പാസാക്കി. രണ്ട് ഭേദഗതികളോടെയാണ് നിയമം പാസാക്കിയത്. പൊതുജനാരോഗ്യരംഗത്ത് നിർണായക ചുവടുവയ്പാകും നിയമം. 2019 ജനുവരിയിലാണ് നിയമം നിലവിൽ വന്നത്. എന്നാൽ 4 വർഷത്തിന് ശേഷമാണ് ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും നിയന്ത്രണവും നിയമം നിയമസഭ പാസാക്കിയത്. രണ്ട് ഭേദഗതികളോടെയാണ് നിയമമായത്. ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ നിയമസാധുത 4.5 വർഷമായി ഉയർത്തി. കൂടാതെ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിയമത്തിന് വിരുദ്ധമല്ലാത്ത മാറ്റങ്ങൾ വരുത്താനുള്ള സമയപരിധി ഈ വർഷം ഡിസംബർ വരെ നീട്ടി നൽകുന്നതാണ് ഭേദഗതികൾ. കേരള നിയമസഭ കഴിഞ്ഞ സർക്കാർ വളരെ പ്രതീക്ഷയോടുകൂടി കൃത്യമായ ലക്ഷ്യത്തോടെ പാസാക്കിയ ഒരു നിയമമാണ് 2018 കേരള ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ രജിസ്ട്രേഷനും നിയന്ത്രണവും ആക്ട്. ഇത് കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. കാരണം ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ സേവനം മെച്ചപ്പെടുത്തുന്ന സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും നിയന്ത്രിക്കാനും ഫീസ് ഏകീകരിക്കാനുമാണ് സർക്കാർ 4 വർഷം മുൻപ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം കൊണ്ടുവന്നത്. ഡോക്ടർമാർക്ക് പിഴവുണ്ടായാൽ ആശുപത്രിയുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കണമെന്ന വ്യവസ്ഥയടക്കം ഉൾക്കൊള്ളിച്ചതാണ് നിയമം. ആശുപത്രികൾ പുതിയ നിയമപ്രകാരം വീണ്ടും രജിസ്ട്രേഷൻ എടുക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ജയ് ബാലകുമാർ മുഖ്യമന്ത്രിയുടെ മകളുടെ മെന്ററല്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ മെന്ററാണ് ജയ്ക്ക്. മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രതികരണം പരിശോധിച്ചു. ഈ വ്യത്യാസം മറച്ചു വെച്ചായിരുന്നു കുഴൽനാടിന്റെ പ്രസ്താവനയെന്നും സ്പീക്കർ പറഞ്ഞു. അതിനാൽ മാത്യു കുഴൽനാടിന്റെ അവകാശ ലംഘന നോട്ടീസ് നിയമസഭ തള്ളി. നോട്ടീസിലെ വിഷയങ്ങളും ഇത് സംബന്ധിച്ച മറുപടിയും ചേർ പരിശോധിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന നിലയിലുള്ള കർത്തൃത്വമുണ്ടെന്നും അങ്ങനെയുള്ള കമ്പനിയുടെ മെന്ററായാണ് ജയ്ക്ക് ബാലകുമാർ എന്ന വ്യക്തി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നും അല്ലാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ മെന്ററല്ല പ്രസ്തുത വ്യക്തിയെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാണ്. ബഹുമാനപ്പെട്ട അംഗം ഈ വ്യത്യാസം മറച്ചു പിടിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ് വാസ്തവവിരുദ്ധമെന്ന് പറഞ്ഞതായി മനസ്സിലാക്കുന്നു. ആയതിനാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയുടെയും ബഹുമാനപ്പെട്ട അംഗത്തിന്റെയും അവകാശം ലംഘിച്ചതായി കാണാൻ കഴിയില്ല. നോട്ടീസിൽ പരാമർശിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അവകാശ ലംഘനത്തിന് ഹേതുവാകുന്ന യാതൊരു നടപടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് മറുപടിയിൽ നിന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവകാശ ലംഘന നോട്ടീസിൽ അനുമതി നിഷേധിക്കുന്നു. വിവാദമായ സഭാഭൂമി ഇടപാട് കേസിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരായേക്കും. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന കർദിനാളിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. മുൻപ് പലതവണ കേസ് പരിഗണിച്ചപ്പോഴും കർദിനാൾ കോടതിയിൽ എത്തിയിരുന്നില്ല. സുവിശ്വാസൻ വിവരങ്ങൾ പങ്കുവെക്കും. സുവിശ്വാസൻ, പലതവണ കർദിനാൾ ആവശ്യപ്പെട്ടിരുന്നു, നിയമപരമായ പോരാട്ടം നടത്തിയിരുന്നു ഇത്തരം ഈ നേരിട്ട് കോടതിയിൽ ഹാജരാകുന്ന കാര്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് ഇനിയുള്ള നീക്കം ആ പക്ഷത്തിന്റെ? രഞ്ജിത്, താൻ സഭയുടെ അധിപനാണെന്നും തനിക്ക് സുപ്രധാനമായ പല ചുമതലകളും വഹിക്കാനുണ്ടെന്നും കാട്ടി നിരവധി തവണ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പോയെങ്കിലും നിരാശയായിരുന്നു ഫലം. കാക്കനാട് സെഷൻസ് കാക്കനാട് കോടതി പറഞ്ഞ അതേ അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ശരിവയ്ക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഗൂഢാലോചന വഞ്ചനാ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് ഹാജരായതിനു ശേഷം ജാമ്യം എടുക്കുകയാണെങ്കിൽ തുടർന്ന് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന ഹർജി പരിഗണിക്കണം എന്നും ഹൈക്കോടതി കാക്കനാട് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും 10:30 മാർ ജോർജ് ആലഞ്ചേരി ഇന്ന് കോടതിയിൽ ഹാജരാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്. സുവിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏകീകൃത കുർബാന തർക്കത്തെ തുടർന്ന് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പോലീസ് സംരക്ഷണം തേടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ആവശ്യമായ സംരക്ഷണം ആവശ്യമായ സന്ദർഭങ്ങളിൽ ബിഷപ്പിന് നൽകണമെന്ന് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ ബിഷപ്പ് ഭരണകാര്യങ്ങൾ നോക്കുന്നതിൽ വിമത സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെ ആരും തടസ്സമുണ്ടാക്കരുതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. തർക്കം രമ്യമായി പരിഹരിക്കാൻ മധ്യശ്രമങ്ങൾ സാധിക്കില്ലേ എന്നും കോടതി ചോദിച്ചിരുന്നു. കുർബാന അർപ്പിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ജീവന് ഭീഷണിയുണ്ടെന്നുമായിരുന്നു ബിഷപ്പിന്റെ ഹർജി. ജസ്റ്റിസ് അനു ശിവരാമന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മധുരമില്ലാത്ത ബാല്യം.
ജീവിതത്തിന്റെ മധുരം ബാല്യത്തിൽ തന്നെ നഷ്ടമായവരാണ് ജന്മന പ്രമേഹ രോഗമുള്ളവർ. പ്രമേഹം ബാല്യത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ അന്ന് തുടങ്ങുകയാണ് ആ കുഞ്ഞിന്റെയും കുടുംബത്തിന്റെയും ദുരിതയാത്ര. കുഞ്ഞിന് കൃത്യസമയത്ത് ഇൻസുലിൻ കുത്തിവയ്പ്പുകൾ നടത്താൻ സ്വന്തം ജോലി പോലും ഉപേക്ഷിച്ച് സ്കൂളിൽ കാത്തിരിക്കുന്ന രക്ഷിതാക്കൾ ഒട്ടനേകമുണ്ട്. മകന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുൻപ് ഇൻസുലിൻ എടുക്കണം. എന്നും 12 മണിയോടെ ധന്യ മരുന്നുകളുമായി സ്കൂളിലെത്തും. മറ്റു കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ തിരക്ക് കൂട്ടുമ്പോൾ ധന്യ അല്ലന്റെ ശരീരത്തിലെ ഇൻസുലിന്റെ അളവ് പരിശോധിക്കുകയാകും. അതുപ്രകാരം പിന്നീട് ഇൻസുലിൻ കുത്തിവെക്കും. ഒരു നേരമല്ല, ദിവസം 4-5 തവണ വേണം. ഒരു 5 തവണ എങ്കിലും ഇൻസുലിനും കൂടി കുത്തണം. വിരലിലൊരു കുത്തുമ്പോ ചെറിയ വിരലുകളല്ലേ, അപ്പൊ അതിൽ കുത്തിയിട്ട് കുട്ടിക്ക് എഴുതുമ്പോഴും നല്ല വേദന ഉണ്ട്. ഇൻസുലിൻ സമയത്തെടുത്തില്ലെങ്കിൽ ഷുഗറിന്റെ അളവ് വ്യത്യാസം വന്നാൽ ചിലപ്പോൾ കുഞ്ഞു തളർന്നു വീഴും. രാവും പകലും ശ്രദ്ധിക്കണം. ഊണും ഉറക്കവും ഒഴിഞ്ഞു കാത്തിരിക്കണം. ഈ പ്രായത്തിൽ മറ്റു കുട്ടികൾ കഴിക്കുന്ന ഒന്നും അലൻ കഴിക്കാറില്ല. എനിക്കത് വേണം എന്ന് പറയുമ്പോ മോനെ അത് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനി എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് കുട്ടി സങ്കടത്തോട് ചോദിക്കുമ്പോ നമ്മള് ഉള്ളു നേരിട്ടാണെങ്കിൽ നമുക്ക് സമ്മതിക്കാതെ അങ്ങനെ പിന്നെ കഴിക്കാം എന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. രാത്രിയും പകലും അല്ലാതെ ഉറക്കം പോലും ഇല്ലാതെ 2 വർഷമായിട്ട് ഉറക്കം തന്നെ ഇല്ല. കാരണം എപ്പോഴാ ഷുഗർ കൂടുക, എപ്പോഴാ ഷുഗർ കുറയാന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മോനെ ജോലിയൊക്കെ വിട്ടിട്ട് മോന്റെ പുറകെ തന്നെ നടക്കുക. 6 വയസ്സുള്ളപ്പോഴാണ് അലന് ടൈപ്പ് 1 പ്രമേഹം തിരിച്ചറിഞ്ഞത്. നഴ്സറി സ്കൂൾ അധ്യാപികയായ ധന്യ അന്നു മുതൽ ജോലിക്ക് പോകുന്നില്ല. ഭർത്താവ് ബിബിൻ ബാങ്ക് ജീവനക്കാരനാണ്. മാസം 10,000 രൂപയ്ക്ക് മുകളിലാണ് മരുന്നുകൾക്ക് ചെലവ്. വാർഷിക വരുമാനം 2 ലക്ഷം രൂപയ്ക്ക് മുകളിലായതുകൊണ്ട് ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് നൽകുന്ന സർക്കാരിന്റെ സൗജന്യ സഹായങ്ങളുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോമീറ്ററിന്റെ സ്ട്രിപ്പിന്റെ വില 950 രൂപയാണ്. അപ്പോ അത് നമുക്ക് ഒരു ആഴ്ചത്തേക്കേ ഉള്ളൂ. അപ്പൊ ഒരു മാസം വരുമ്പോഴേക്കും നമുക്ക് 4,000 രൂപ സ്ട്രിപ്പിന് മാത്രം വരുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ അവന് ഇൻസുലിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 900 രൂപയൊക്കെ വരുവുള്ളൂ ഒരു മാസത്തേക്ക് ഡേ ടൈമിലെടുക്കുന്ന ഇൻസുലിൻ. പക്ഷെ ഇപ്പൊ അളവ് കൂടി, അതുകൊണ്ട് നമുക്ക് ആ ഒരു കാറ്ററിഡ്ജ് ഒരു മാസത്തേക്ക് നിൽക്കില്ല. അപ്പൊ അത് നോക്കുമ്പോൾ 4,000 സ്ട്രിപ്പ്, പിന്നെ ഇൻസുലിൻ ഡേ ടൈമിലെടുക്കുന്ന ഇൻസുലിൻ 900 രൂപ, പിന്നെ നൈറ്റ് ടൈമിൽ വേറെ ഇൻസുലിൻ ഉണ്ട്. അതിനും ഏകദേശം ഇതേ റേറ്റ് തന്നെ വരുന്നുണ്ട്. സ്കൂളിലെ അധ്യാപകർക്ക് ടൈപ്പ് 1 പ്രമേഹ രോഗികളായ കുട്ടികളെ പരിചരിക്കാൻ സർക്കാർ പരിശീലനം നൽകിയെങ്കിൽ സ്കൂളിൽ മരുന്നെടുത്തു വെക്കാനും ക്ലാസ് റൂമിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഹൈജീനിക്കായവരിടത്തു നിന്ന് കുത്തിവയ്പ്പ് എടുക്കാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അത് വലിയ സഹായമായേനെയെന്ന് ധന്യ. ഒപ്പം ഇത്തരം കുട്ടികൾക്ക് വേണ്ട ചികിത്സാ സഹായത്തിനും സർക്കാർ കണ്ണു തുറക്കണം. മോനാണ്, നമ്മളിപ്പോ മൊത്തം വിറ്റിട്ടാണെങ്കിലും മോനെ ട്രീറ്റ് ചെയ്യാതെ പറ്റില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു സഹായം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അല്പമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാം. സംസ്ഥാനത്തുള്ള 1,000 കണക്കിന് ടൈപ്പ് 1 പ്രമേഹ രോഗികളായ കുട്ടികളിൽ ഒരാൾ മാത്രമാണ് അലൻ. അത്തരം കുട്ടികളുടെ അമ്മമാരിൽ ഒരാൾ മാത്രമാണ് ധന്യ. കനിവ് കാട്ടേണ്ടത് സർക്കാരാണ്. മലപ്പുറത്തുനിന്നും അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മധുരമില്ലാത്ത ബാല്യം വാർത്താ പരമ്പര തുടരും. സ്കൂളിലിരുന്ന് സ്വയം കുത്തിവെപ്പെടുക്കുന്ന ഫാത്തിമ ഷെഫയുടെ വാർത്ത നാളെ. മറ്റുള്ള വാർത്തകളിലേക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സംസ്ഥാന മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 9 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. ചെപ്പോക്ക് തിരുവല്ലക്കേണി മണ്ഡലത്തിലെ MLA ആണ് ഉദയനിധി സ്റ്റാലിൻ. 2021 ഉദയനിധി ആദ്യമായി നിയമസഭാംഗമായത്. DMK യുവജന വിഭാഗത്തിന്റെ സെക്രട്ടറിയാണ് ഉദയനിധി സ്റ്റാലിൻ. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുന്നു. ദർശന പുണ്യം തേടി ശബരീശ ദർശനം in association with nammale arena nammada aavashyangal arena ore oru gold loan company ICL Fincorp swami sharamayyappo ശബരിമലയിലെ ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നു. പമ്പ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും 18-ാം പടിയിൽ പുതിയ ഉദ്യോഗസ്ഥരെ നിയമിച്ചതും ഗുണമായി എന്നാണ് വിലയിരുത്തൽ. ജി ശ്രീത്തേന് ശ്രീത്ത് 1,00,000 ഭക്തരൊക്കെ ദർശനം നടത്തിയ സമയമുണ്ട്. അത് വലിയ പ്രതിസന്ധി ശബരിമലയിൽ ഉണ്ടാക്കിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. പുതിയ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നു എന്നാണോ? ഭക്തർക്ക് സുഗമമായി അയ്യപ്പ ദർശനം സാധ്യമാകുന്നു എന്നാണോ? രഞ്ജിത്ത്, മുഴുവൻ സമയം അങ്ങനെ എന്ന് തീർത്ത് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല.
ഇപ്പോഴും വലിയ തിരക്ക് തന്നെ തുടരുകയാണ്. ഈ 90,000 എന്ന കണക്കും അത് അവിടെ നിൽക്കുന്നതല്ല എന്ന് വേണം ഇന്നലത്തെ കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇന്നലെ ഏതാണ്ട് 89,000 ഭക്തരാണ് ഓൺലൈൻ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരുന്നത്. ഇന്നലെ പക്ഷേ ഏതാണ്ട് 97,000 ഭക്തർ നേരിട്ടെത്തി ദർശനം നടത്തി. അതായത് ഏതാണ്ട് 10,000 ഭക്തർ നേരിട്ടെത്തി സ്പോട്ട് ബുക്കിംഗ് നടത്തി ശബരിമലയിൽ ദർശനം നടത്തി എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഒരു പരിധിവരെ ആദ്യ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ വൻതോതിൽ ഭക്തർ നേരിട്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷം, അതായത് നേരിട്ട് സന്നിധാനത്തേക്ക് മാത്രം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിന് ചെറിയ അയവ് വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ പലയിടങ്ങളിൽ മരക്കൂട്ടത്തും ഒപ്പം തന്നെ ശരംകുത്തി പമ്പയിൽ നിന്ന് വരുമ്പോൾ അപ്പാച്ചിമേട് അങ്ങനെ പല കേന്ദ്രങ്ങൾ പല സെഗ്മെന്റുകളായി തിരിച്ച് ഭക്തരെ അവിടെ അല്പസമയം തടഞ്ഞുവെച്ച ശേഷമാണ് ഇവിടേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തൊരു വൻ തിരക്ക് എന്ന നിലയിൽക്ക് ഒരു ചെറിയ ആശ്വാസം എന്ന് പറയേണ്ടി വരും. എന്തായാലും നിലവിൽ അല്പം കൂടി വേഗതയും വന്നിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്നലെ ഏതാണ്ട് 89,000 പേരായിരുന്നു ആദ്യം ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരുന്നത് എങ്കിൽ അത് 97,000 പേര് ദർശനം നടത്തുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. അതായത് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ദർശനം നടത്തുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി ആളുകൾ സന്നിധാനത്ത് ദർശനത്തിനെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ ദിവസവും ഓരോ മണിക്കൂറും വ്യത്യസ്ത സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും IRB ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരാണ് ഈ സന്നിധാനത്ത് 18-ാം പടിയിൽ പുതുതായി നിയമിക്കുകയും ഭക്തരെ വേഗത്തിൽ കടത്തിവിടാനുള്ള ക്രമീകരണമൊക്കെ പോലീസും അവരും കൂടി ചേർന്നാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴയൊക്കെ ഏതാണ്ട് ഇന്നലെ പകൽ മാറി നിന്നതാണ്. പക്ഷെ ഇന്നലെ രാത്രിയും മഴ പെയ്തു. പക്ഷെ ഇന്ന് രാവിലെ മഴ ഇല്ല എന്നുള്ളതും ആശ്വാസകരമാണ്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നേരത്തെയുള്ള കണക്കനുസരിച്ച് ഒരു 70,000-80,000 ഭക്തരാണ് ബുക്ക് ചെയ്തിരുന്നത്. അത് ആ ദിവസമാകുമ്പോഴേക്ക് ഏതാണ്ട് 90,000 കൂടി നിജപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നേരിട്ടും ഭക്തരെത്തുകയാണ്. നേരിട്ടുകൂടി ഭക്തരെത്തുന്നതോടുകൂടി ആ കണക്ക് എവിടെ വരെ വേണമെങ്കിലും പോകാവുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇന്നലത്തെയൊക്കെ ഒരു സാഹചര്യം അനുസരിച്ച് അല്പം ഒരാശ്വാസം ഈ തിരക്ക് നിയന്ത്രണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭക്തര് പക്ഷേ മണിക്കൂറുകളോളം ഇപ്പോഴും പലയിടത്തും ക്യൂ നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും വലിയ മാറ്റങ്ങളില്ല. ചില സമയങ്ങളിൽ വേഗത്തിൽ കയറി വരാൻ അവർക്ക് കഴിയുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവച്ചു. കാടിറങ്ങുന്ന വന്യത. ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ്. മലയോര മേഖലകളിൽ മാത്രമല്ല മറ്റിടങ്ങളിലും വന്യമൃഗങ്ങളും മനുഷ്യരുമായുള്ള സംഘർഷം നിരന്തരം വാർത്തയാകുന്നു. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടാൻ വനംവകുപ്പിന്റെ കടുത്ത നിയമങ്ങൾ പലപ്പോഴും തടസ്സമാവുകയാണ്. ഇതിനിടയിൽ പ്രതിസന്ധിയിലാകുന്നത് സാധാരണ ജനങ്ങളും. ഇത്തരം അനുഭവമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിവാസികളുടേത്. ഒരു രാത്രിയിൽ കാടിറങ്ങി ചാലിയാർ കടന്നുവന്ന ആന കൃഷിയിടം നശിപ്പിച്ചതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും മൈലാടി സ്വദേശി ബേബി. കൃഷിയിടത്തിലുണ്ടായിരുന്ന 25,000 രൂപയുടെ നാശം മാത്രമല്ല ജീവഭയമാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. നിലമ്പൂരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുൻകാലത്തൊന്നും ആനകളും മറ്റ് വന്യജീവികളും വരാത്ത നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനിറങ്ങി വലിയ തോതിൽ കൃഷി നശിപ്പിച്ചിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മൈലാടിയിലാണ്. ഇവിടെ ബേബിചേട്ടൻ ഇവിടുത്തെ കർഷകനാണ്. ഇദ്ദേഹത്തിന്റെ പറമ്പിലാണ് കാട്ടാന വലിയ നാശം വരുത്തിപ്പോയത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എത്ര രൂപയുടെ നാശം ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് നശിപ്പിച്ചത്? ഇവിടെ ഞങ്ങൾ വെച്ചുപിടിപ്പിച്ച ഒരു 3-3.5 വർഷ കമുകിൻ്റെ തൈകൾ, പിന്നെ വാഴ, തെങ്ങ്, അങ്ങനെ അത് പോയ വഴിക്ക് എന്തെല്ലാം കൃഷികൾ ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. വാഴയൊക്കെ എത്ര? വാഴ ഒരു 100-150-200 അടുത്ത് വാഴ പോയിട്ടുണ്ട്. ഉണ്ട്. കൊലച്ചതായിരുന്നു? കൊലച്ചതും കൊലക്കാത്തതും എല്ലാം. കമുകൊക്കെ? കമുകൊക്കെ കൊലക്കാറായതാണ്. ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ടെല്ലാം കൊലക്കേണ്ടതാണ്. കമുകെല്ലാം കായിടാറായതാണ്. വലിയ നഷ്ടമാണ്. വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഉപരി ഞങ്ങൾക്ക് വീട് ഈ കാണുന്നതാണ് വീട്. ഇത് വന്ന് അവിടെയും വാഴയൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തോട്ട് അഥവാ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങിയാൽ ഇത് ആനയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതുങ്ങി ഇന്ന് കാണത്ത് പോലും ഇല്ല. അപ്പോൾ നമ്മുടെ ജീവന് വരെ ഭീഷണിയാണിത്.
ഈ ചാലിയാറിന്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ആനകേറലുണ്ട്? ഇതുപോലെ ഇത്രയും ഇതായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്ര രൂക്ഷമായ ആനശല്യം ഉണ്ടായിട്ടില്ല. അക്കരെയൊക്കെ ഈ ഫോറസ്റ്റിലൊക്കെ ആന നിൽക്കല്ലാതെ ഈ നമ്മുടെ പറമ്പിലോട്ട് കയറിയിട്ട് ആനശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വർഷമാണ് ഇത്ര രൂക്ഷമായിട്ട് ആനശല്യം കാണുന്നത്. ഈ നഷ്ടപരിഹാരവും എല്ലാ കാര്യങ്ങളും കാണിച്ച് അപേക്ഷ കൊടുത്തോ? അപേക്ഷ കൊടുത്തിട്ടുണ്ട്. വനംവകുപ്പ് നിങ്ങൾ അപേക്ഷ കൊടുക്കുക, ഞങ്ങൾ ഫോറസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് നഷ്ടപരിഹാരം തരാന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നഷ്ടപരിഹാരം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി അല്ലേ? നമ്മുടെ മുമ്പിലുള്ള ഒരു നഷ്ടപരിഹാരം മാത്രമല്ല, നമ്മുടെ ജീവനാണ് പ്രധാന ഒരു വെല്ലുവിളി. ആന കടക്കാതിരിക്കാനുള്ള സംവിധാനം ചെയ്യണം അല്ലേ? ആന കടക്കാതിരിക്കാനുള്ള ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഇത് പുഴ തീരത്തൂടെ കയറി വരുന്ന ഒരു കെട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിലുപരി തൊട്ടടുത്താണ് പാലം, നമ്മുടെ മൈലാടി പാലം അടുത്താണ്. അപ്പൊ അവിടെ ആന ഇറങ്ങുന്നുണ്ട്. അപ്പൊ രാത്രിക്ക് ഒരു സന്ധി കഴിഞ്ഞ പിന്നിലെ കൂടെ യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്, പേടിയാകുകയാണ്. ഒരു അനക്കം കേട്ടാ ഇത് ആനയാന്നുള്ളത് നമ്മളങ്ങ് വിചാരിച്ചു പോവുകയാണ്. ഇപ്പൊ അതുപോലെ പേടിയാണ്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം, ആനയുടെ പിണ്ടിയൊക്കെ ഇവിടെ എല്ലാം കൂടി കിടക്കുന്ന കാണാം. ഇതൊക്കെ ആന നശിപ്പിച്ചതൊക്കെ ബേബി ചേട്ടൻ വെട്ടി വൃത്തിയാക്കുന്നതിന്റെ ഒരു തിരക്കിൽ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഈ വളരെ പതിഞ്ഞ മണ്ണാണ്, നദിയോട് ചാലിയാറിന് തൊട്ടടുത്തുള്ളതായത് വളരെ പതിഞ്ഞ മണ്ണാണിത്. ഇവിടെ കാണാം ആനയുടെ പാദത്തിന്റെ ഒരു വലുപ്പം നമുക്കിവിടെ കാണുന്നുണ്ട്. എത്രമാത്രം പതിഞ്ഞ മണ്ണായതുകൊണ്ട് ആനയുടെ പാദമൊക്കെ വളരെ വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇതാണ് ചാലിയാർ പുഴ. ഇവിടുന്നാണ് ആന ഇത് ബേബിചേറിന്റെ പറമ്പിലേക്ക് അങ്ങനെ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വലിയ നാശം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരൊറ്റയാനെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ആനയുടെ ശല്യം മൂലം അല്ലെങ്കിൽ ആനകൾ കൃഷി നശിപ്പിക്കുന്നത് ഇവിടുത്തെ മാത്രം അദ്ദേഹത്തിന് മാത്രം പ്രശ്നമല്ല, നിരവധി കർഷകർ ഈ ഒരു മേഖലയിൽ ഒന്നാകെ കർഷകർ ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ഒരു നാടിന്റെ തന്നെ ആവശ്യമായി കഴിഞ്ഞിരിക്കുന്നു. പി വി ബ്ലോ ഹൗസ് രാജ്യസഭയിൽ വരെ ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ വേണം എന്ന ആവശ്യത്തിൽ ഉറച്ച് ആളുകൾക്ക് പ്രക്ഷോഭത്തിന് വരെ ഒരുങ്ങുകയാണ് ഇവിടെ. അഖിലോട്ട് പറക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. വയനാട് വാളാട് സ്വദേശിയായ കപ്പൽ ജീവനക്കാരനെ കാണാനില്ലെന്ന് പരാതി. വാളാട് നരിക്കുഴിയിൽ ഷാജി ശ്രീജ ദമ്പതികളുടെ മകൻ എൻ എസ് പ്രജിത്തിനെയാണ് കാണാതായത്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കപ്പലിലെ ട്രെയിനി ഉദ്യോഗസ്ഥനാണ് പ്രജിത്ത്. ലോകത്തിന്റെ കലാഭൂപടത്തിൽ കേരളത്തിന് ഇടം നൽകിയ കൊച്ചി ബിനാലയിലേക്ക് സന്ദർശകർക്കുള്ള പ്രവേശനം വൈകുന്നു. പ്രധാനവേദിയായ ആസ്പിൻ വാളിലെയും ഗബ്രാലിയാറിലെയും കലാസൃഷ്ടികൾ പൂർത്തിയാകാത്തതാണ് കാരണം. പ്രതിമാസ വാടക അധിക ബാധ്യതയാകുമ്പോൾ പരാധീനതകൾക്ക് ഇടയിലും പ്രദർശനത്തിന് തിളക്കം കൂട്ടാൻ ശ്രമിക്കുകയാണ് സംഘാടകർ. കൊച്ചി ബിനാലയുടെ പ്രധാന വേദിയായ ആസ്പിൻ വാൾ ബിനാലെ ആരംഭിക്കുന്നതിന് 4 മാസങ്ങൾക്ക് മുമ്പ് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി സംഘാടകർക്ക് വിട്ടുനൽകുകയാണ് പതിവ്. എന്നാൽ DLF കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ആസ്പിൻ വാൾ ഇത്തവണ സംഘാടകർക്ക് ലഭിച്ചത് 4 ആഴ്ച മുമ്പ് മാത്രമാണ്. ഇതിനാലാണ് കലാസൃഷ്ടികൾ പൂർത്തിയാകാത്തതെന്നാണ് സംഘാടകർ നൽകുന്ന വിശദീകരണം. ഈ മാസം 23 മുതൽ മാത്രമേ സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ എന്ന് അധികൃതർ വ്യക്തമാക്കിക്കഴിഞ്ഞു. ബിനാലയ്ക്ക് സ്ഥിരം വേദി ഒരുക്കുന്നതിനായി ആസ്പിൻ വാൾ വാങ്ങാൻ ടൂറിസം ട്രസ്റ്റ് സെക്രട്ടറിയുടെ മധ്യസ്ഥതയിൽ DLF പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഏകദേശ ധാരണയായെങ്കിലും പിന്നീട് നടന്നില്ല. പ്രതിമാസ വാടകയായി ഇപ്പോൾ DLF ആവശ്യപ്പെട്ട 21 ലക്ഷം രൂപ അധിക ബാധ്യതയാണെന്ന് സംഘാടകർ പറയുന്നു. കൊറോണ മൂലം കഴിഞ്ഞ തവണ ബിനാലെ നടക്കാത്തതിനാൽ ഇത്തവണ 4 മാസമാണ് പ്രദർശനം. സർക്കാർ നൽകാമെന്നേറ്റ 7 കോടി രൂപയിൽ 3 കോടി മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. ഇതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയതായാണ് വിവരം. ബിനാലെ ആരംഭിച്ച് 10 വർഷം പിന്നിടുമ്പോഴും ഒരു സ്ഥിരം വേദിയില്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് സംഘാടകർ പറയുന്നത്. എങ്കിലും സ്റ്റുഡൻസ് ബിനാലെയും കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാരുടെ കലാപ്രദർശനവുമായി ബിനാലേക്ക് തിളക്കം കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് സംഘാടകർ. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. കോഴിക്കോട് താമരശ്ശേരിയിലെ ഗുണ്ടാ പിരിവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CPMന്റെ പേര് പറഞ്ഞ് പിരിവ് നടത്തിയ സംഭവത്തിൽ പാർട്ടി പ്രതിരോധത്തിലായിരുന്നു. ഭൂമി ഒലിപ്പനം മുടക്കാതിരിക്കാൻ 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. ഗുണ്ടാ സംഘങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് CPM വ്യക്തമാക്കി. താമരശ്ശേരി ചുങ്കത്തെയും പരിസരങ്ങളിലെയും വ്യവസായികളെയും ഭൂവുടമകളെയും ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടുന്നത്. 5-ലേറെ പേരടങ്ങുന്ന സംഘമാണ് ഗുണ്ടാ പിരിവ് നടത്തുന്നതെന്നാണ് ആരോപണം. CPM ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് പലരെയും ഭീഷണിപ്പെടുത്തിയത്. മണ്ണെടുക്കൽ, കെട്ടിടം നിർമ്മിക്കൽ, ഭൂമി വിൽക്കൽ തുടങ്ങിയവയ്ക്കെല്ലാം പണം നൽകണം. ചുങ്കം ചെക്ക് പോസ്റ്റിന് സമീപത്തെ എസ്റ്റേറ്റ് ഭൂമി വിൽപ്പന നടത്തുന്ന വിവരം അറിഞ്ഞ ഗുണ്ടാ സംഘം ഭൂ ഉടമയെ സമീപിച്ച് 25 ലക്ഷമാണ് ആവശ്യപ്പെട്ടത്. ഭൂമി വാങ്ങാനെത്തിയവരെയും ഇവർ സമീപിച്ചിരുന്നു. ഭൂ ഉടമ പോലീസിലും CPM ജില്ലാ കമ്മിറ്റിക്കും പരാതി നൽകിയതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. ഗുണ്ടാ സംഘങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന്
സിപിഎം വ്യക്തമാക്കി. പാർട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, ഇതുമായി ബന്ധപ്പെടുന്ന ഒരാൾക്കും പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള രൂപത്തിലും ഇതിനെ അമർച്ച ചെയ്യാൻ എല്ലാ നടപടികളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകും എന്നുള്ള രൂപത്തിലേക്കുള്ള നിലപാടാണ് ഇന്നലെ അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിയമപരമായിട്ടും സംഘടനാപരമായിട്ടും ഇതിനെ അമർച്ച ചെയ്യാൻ ആവശ്യമായുള്ള എല്ലാ നടപടികളുമായിട്ട് പോകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. പരാതിയിൽ കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെ 3 പേർക്കെതിരെ താമരശ്ശേരി പോലീസ് കേസെടുത്തു. താമരശ്ശേരി കോരങ്ങാട് അബ്ദുൾ കരീം വധക്കേസിൽ പ്രതിയായ കരീമിന്റെ മകൻ ഫിർദൌസ്, ഇതേ കേസിൽ പ്രതിയായ റഫീഖ്, ഇവരുടെ സുഹൃത്ത് ജിഷ്ണു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. മലബാർ എസ്റ്റേറ്റ് ഡയറക്ടർ സോമൻ ജോർജിന്റെ പരാതിയിലാണ് നടപടി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം അടുത്തിടെ ആരംഭിച്ച ഒരു പെട്രോൾ പമ്പിന്റെ ഉടമയിൽ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിയെന്നും സൂചനയുണ്ട്. നിരവധി പേരെ ഗുണ്ടാസംഘം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലരും പുറത്തു പറയാൻ തയ്യാറല്ല. ന്യൂസ് 18 താമരശ്ശേരി. വികലാംഗയായ വീട്ടമ്മയെയും മാനസിക വെല്ലുവിളി നേരിടുന്ന മാതാവിനെയും കബളിപ്പിച്ച് വസ്തു പണയപ്പെടുത്തി സിപിഎം നേതാക്കൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. അടൂർ കരുവാറ്റ സ്വദേശിനി വിജയശ്രീയുടെ സ്ഥലമാണ്. സിപിഎം അടൂർ ഏരിയ കമ്മിറ്റി അംഗം ശ്രീനി, പാർട്ടി അംഗമായ ഷാജി, ഷാജിയുടെ സഹോദരി ശ്രീകല എന്നിവർ ചേർന്ന് ബാങ്കിൽ പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയത്. സംഭവം വിവാദമായതോടെ ശ്രീനിയെയും ഷാജിയെയും പാർട്ടി സസ്പെൻഡ് ചെയ്തു. 2012 അടൂർ കരുവാറ്റ സ്വദേശിനി എസ് വിജയശ്രീയുടെ പേരിലുള്ള സ്ഥലം പരിചയക്കാരായ ശ്രീനിയും ഷാജിയും ശ്രീകലയും ചേർന്ന് സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച് 54 ലക്ഷം രൂപ തട്ടിയെടുത്തത്. 2012 വിജയശ്രീ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് സംഭവം. ആശുപത്രി ചെലവിനും തുടർ ചികിത്സയ്ക്കും വിജയശ്രീക്ക് പണമില്ലാതിരുന്ന സാഹചര്യത്തിൽ സഹായ വാഗ്ദാനവുമായി എത്തിയ ഇവർ വസ്തുവിന്റെ ആധാരം കൈക്കലാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. ഒറ്റപ്പെട്ട ഒരു വീടാണ്, ഞാനും അമ്മയും മാത്രമുള്ള ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇത് എഫ്ഐആർ ഇടുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെ ഭീഷണിയുണ്ട്. ഈ ആർ വന്നപ്പോൾ മുതൽ ഞാൻ ഇവരോട് പറയുന്നുണ്ട് എന്റെ പ്രമാണം എടുത്തണം. ആദ്യമേ എടുത്തു തരാന്ന് പറഞ്ഞ് പിന്നെ ഭീഷണി സ്വരത്തിലായി. 2 തവണയായി ആധാരം പണയപ്പെടുത്തിയാണ് തുക ഇവർ തട്ടിയെടുത്തത്. ഇതിനിടെ വീടും സ്ഥലവും ജപ്തിയിലായതോടെ ശ്രീനിയും ഷാജിയും വിജയശ്രീയെ ഭീഷണിപ്പെടുത്തുന്നതായും പറയുന്നു. ഈ വീടിന് ചുറ്റും വന്ന് അക്രമശക്തികളായ ആൾക്കാർ വന്ന് മോശമായ രീതിയിൽ ചീത്ത വിളിക്കുകയും രണ്ട് ജനലുകളെല്ലാം തല്ലി തകർക്കുകയും കഥവ് ഞാൻ ബന്ധസില്ലാത്ത ഒരു കഥവാണ്. ഏതാർക്ക് വേണേലും തള്ളി തുറന്ന് അകത്ത് കയറാം. സംഭവം വിവാദമായതോടെ ശ്രീനിയെയും ഷാജിയെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിജയശ്രീ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരുന്ന വീട്ടമ്മ മരിച്ചതിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ മാസം 29 മരിച്ച സ്മിതാകുമാരിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. സ്മിതാകുമാരിയുടേത് കൊലപാതകമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. ശാസ്താംകോട്ട സ്വദേശിയായ സ്മിതാകുമാരി 3 തവണ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. കഴിഞ്ഞ മാസം 26 ഒടുവിൽ ആശുപത്രിയിൽ എത്തിച്ചത്. 29 സ്മിതാകുമാരിക്ക് കടുത്ത ശ്വാസതടസ്സം ഉണ്ടായതായി ആശുപത്രി അധികൃതർ വീട്ടുകാരെ അറിയിച്ചു. വേഗം ആശുപത്രിയിലെത്തണമെന്ന് നിർദ്ദേശിച്ചു. എന്നാൽ ആശുപത്രിയിലെത്തിയ വീട്ടുകാരെ കാത്തിരുന്നത് സ്മിതയുടെ മരണവാർത്തയായിരുന്നു. സ്മിതയുടേത് കൊലപാതകമാണെന്ന് ഭർത്താവ് ഉണ്ണികൃഷ്ണപിള്ള. നമുക്ക് സംശയമാണല്ലോ, നമുക്ക് യഥാർത്ഥമായിട്ട് നല്ല സംശയമാണിത്. എങ്ങനെ സംഭവിച്ചെന്ന് നമുക്കറിയണമല്ലോ. അല്ല, ഇത് മറ്റൊരാൾക്ക് ഇതുപോലെ സംഭവിക്കാതിരിക്കട്ടെ. ഇത് പേരുക്കടയിൽ നമ്മുടെ വളരെ നേരത്തെ പറഞ്ഞ പെങ്കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ദുരോദ്രവമൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടില്ല, മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്നോട് പറയാതെ എനിക്കറിയത്തില്ല, മക്കളാണ് എന്നോട് പറയുന്നത് പോലെ അവിടെ ഇതുപോലെ നിലോദ്രവങ്ങൾ ചെയ്യാറുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അതിനെപ്പറ്റി അത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവം നമുക്ക് എന്താണെന്നുള്ളത് ശക്തമായ ഒരു അന്വേഷണം നടത്തി നമുക്ക് നിലവിലെ ഇതിനകത്ത് ആരായാലും ഇവരെ കണ്ടുപിടിക്കണമെന്നാണ്. സ്മിതാകുമാരിക്ക് ക്രൂരമർദ്ദനം ഏറ്റിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. അടിയേറ്റ് തലയൂട്ടിയും തലച്ചോറും തകർന്നു. തല മുതൽ മൂക്കുവരെ ആഴത്തിൽ മുറിവ്. കൈകാലുകളുടെ മുട്ടുകൾ ഒടിഞ്ഞ നിലയിൽ. ഇങ്ങനെ പോകുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. കുടുംബം ആരോപണം ഘടിപ്പിച്ചതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. കുടുംബത്തിന്റെ വഴിമുടക്കി സ്വകാര്യ വ്യക്തി പാലം പണിതു. തിരുവനന്തപുരത്ത് തെറ്റിയാർ തോടിന് കുറുകെ പണിത പാലമാണ് കുടുംബത്തിന്റെ വഴിമുടക്കിയത്. പാലം നിർമ്മിച്ചത് നിയമവിരുദ്ധമായാണെന്നും പരാതിയുണ്ട്. ടെക്നോപാർക്ക് ഇൻഫോസിസ് ക്യാമ്പസിനുള്ളിൽ കൂടി ഒഴുകി ആക്കുളം കായലിൽ പതിക്കുന്നതാണ് തെറ്റിയാർ തോട്. ഇതിനു കുറുകെ സ്വകാര്യ വ്യക്തി പണിത പാലമാണ് ഒരു കുടുംബത്തിന്റെ വഴി തടഞ്ഞത്. പാലത്തിനടിയിലൂടെയാണ് ഈ കുടുംബത്തിന്റെ യാത്ര.
ആവിരിക്കാനുള്ള വലിയൊരു ബണ്ട് കളക്ടർ സ്ഥലത്ത് വന്ന് കണ്ട സ്ഥലമാണ്. ആ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ബണ്ട് അക്കറി എടുത്തു ഒഴിച്ച് ഞങ്ങൾ എടുത്തവര് അവിടെ തെങ്ങിൽ ആ അവിടെ തുടങ്ങി ആ ഗിരീശൻ അമ്മ തെങ്ങ് വെച്ച അവിടെ കൃഷി ചെയ്ത ആലം മതില് കെട്ടിക്കുന്നു. അമ്മേരം വന്ന് ഇടിച്ചിടാൻ പറഞ്ഞു. കാർപ്പറേഷനിൽ പരാതി കൊടുത്ത് തെങ്ങ് അവര് കൈപ്പറ്റൂല, തെങ്ങിലാണ് ഒട്ടിച്ചിട്ട് പോയത്. ആശുപത്രി നെറ്റ്വർക്കിന് വേണ്ടി ഭൂമി ഇടപാട് നടത്താൻ വേണ്ടിയാണ് സ്വകാര്യ വ്യക്തി ഈ പാലം പണിതത്. ജലസേചന നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് പാലം പണിതതെന്നും പരാതിയുണ്ട്. ആൾക്കാർ സ്കൂളിലും മറ്റിടത്തൊക്കെ പൊക്കൊണ്ടിരുന്ന നടന്നു പൊക്കൊണ്ടിരുന്നതും അത്യാവശ്യം കാളവണ്ടി പോലുള്ള സാധനങ്ങളെല്ലാം പൊക്കൊണ്ടിരുന്ന ഒരു വരമ്പ്, ഒരു 3 മീറ്ററോളം വരുന്ന രണ്ട് സൈഡിലുള്ള വരമ്പ് ഇപ്പം ഇല്ലാതായി. അത് ഇപ്പം വന്ന് തഹസിൽദാർ ഉൾപ്പെടെ ഉള്ളവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് വയലേറ്റേഴ്സിനൊപ്പമാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാവരും നിൽക്കുന്നത്. നിയമലംഘനം ആരോപിച്ച് നൽകിയ പരാതിയെ തുടർന്ന് തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം പരിശോധിച്ചു. പരാതികളെ കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് സ്ഥലം ഉടമ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകത്തിന്റെ ഊർജ്ജ ലഭ്യതയ്ക്ക് വലിയ തോതിൽ സഹായിക്കുന്ന നേട്ടവുമായി അമേരിക്കൻ ഗവേഷകർ. ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണുസംയോജനത്തിലൂടെ ഊർജ്ജ ഉൽപാദനം സാധ്യമാക്കി. സൂര്യനിൽ ഊർജ്ജ ഉൽപാദനം നടക്കുന്ന രീതിയാണ് അണുസംയോജനം. ഒന്നിലേറെ അണുകേന്ദ്രങ്ങൾ കൂടിച്ചേരുന്ന ഈ പ്രക്രിയയിൽ വൻതോതിൽ ഊർജ്ജം സ്വതന്ത്രമാകും. അത് ഉപയോഗപ്പെടുത്താനാണ് ശ്രമം. നിലവിലെ ആണവ റിയാക്ടറുകളിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ അഥവാ അണുവിഘടനത്തിലൂടെയാണ്. ഇനിയൊരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് ഫുട്ബോളിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് പന്തോളം.